Is water required for the germination of seeds? അതായത് നമ്മളുടെ സീഡിൻ്റെ ജെർമിനേഷന് വേണ്ടിയിട്ട് വാട്ടർ ആവശ്യമായിട്ട് വരുന്നുണ്ടോ? This experiment is done to see whether water is needed for seed germination. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ പറയുന്നത് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് സീഡ് മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ ആവശ്യമായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. What are the factors that should be made available and what are those that should be controlled? എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്ത് രീതിയിലാണ് നമ്മൾക്ക് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടി വരികയാണ്. ഫിൽ എ ഡിസ്പോസിബിൾ ഗ്ലാസ് വിത്ത് കംപ്ലീറ്റ്ലി ഡ്രൈ സോയിൽ. ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് അതിൽ തീരെ ഈർപ്പമില്ലാത്ത മണ്ണ്, ഡ്രൈ സോയിൽ, തീരെ നനവൊന്നും ഇല്ലാത്ത മണ്ണൽ ഇടുക. പുട്ട് 4 or 5 pea seeds ഇൻ ഇറ്റ്. എന്നിട്ട് അതിലേക്ക് 4 or 5 പീ സീഡ്സ്, പയർ വിത്തുകൾ ഉള്ളിലേക്ക് വയ്ക്കുക. ദ സീഡ്സ് ഷുഡ് ഗെറ്റ് നോർമൽ എയർ, ലൈറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ആ സീഡിന് എന്തൊക്കെ കിട്ടണം? ലൈറ്റും എയറും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ഒക്കെ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ആ സീഡ് ആ മണലിൻ്റെ ഉള്ളിൽ വയ്ക്കേണ്ടത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പോയിൻറ്സ് ടു റിമെമ്പർ. ഒന്നാമത്തെ, സോയിൽ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി ട്രേസ് ഓഫ് വാട്ടർ. നമ്മളുടെ നമ്മളെടുത്തിരിക്കുന്ന മണലിൽ ഒരു തരി പോലും വാട്ടർ കണ്ടൻറ്റ് പാടില്ല, ഫുൾ ഡ്രൈ ആയിരിക്കണം. രണ്ടാമത്തെ, ഡ്യൂറിങ് ദ റെയിനി സീസൺ എയർ കണ്ടെയ്ൻസ് മോയ്സ്ചർ, ദ സീഡ് ഷുഡ് നോട്ട് ബി എക്സ്പോസ്ഡ് ടു ഇറ്റ്. നമ്മുടെ റെയിനി സീസണൊക്കെ ആണെങ്കിൽ, മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്തരീക്ഷം ഒരു ഈർപ്പത്തോടു കൂടിയിട്ടാണ് നമ്മുടെ അന്തരീക്ഷം ഇരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ ഈ സീഡിന് അങ്ങനെയുള്ളൊരു മോയ്സ്ചർ കിട്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ വേണം നമ്മൾ ആ സീഡിനെ പ്ലേസ് ചെയ്ത് വെക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, ദ ഗ്ലാസ് യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെൻ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി ട്രേസ് ഓഫ് വാട്ടർ. നമ്മൾ എടുത്തിരിക്കുന്ന ആ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും എന്ത് പാടില്ല? വാട്ടർ കണ്ടൻറ്റ് പാടില്ല. നാലാമത്തെ, ദ ഗ്ലാസ് ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് വേർ റെയിൻഫോൾസ്. മഴ പെയ്യുന്ന ആ ഒരു ഭാഗത്തൊന്നും, നനവ് കിട്ടാൻ ചാൻസ് ഉണ്ടാവുന്ന ആ ഭാഗത്തൊന്നും നമ്മളുടെ ഈ ഗ്ലാസ് കൊണ്ട് വെക്കരുത്. ഒരു കാരണവശാലും ഒരു നനവ് പോലും നമ്മളുടെ ആ സീഡിന് കിട്ടാനായിട്ട് പാടില്ല. എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ വാട്ടർ ഉണ്ടെങ്കിൽ, ആ വാട്ടർ ഇല്ലെങ്കിൽ ആ വിത്ത് മുളയ്ക്കോ എന്നുള്ളത്. കംപ്ലീറ്റ് ദ എക്സ്പെരിമെൻ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ സയൻസ് ഡയറി. എന്ത് നിരീക്ഷണമാണ് നമുക്കൊരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു അത്രയും ഡേയ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റാന്ന്, ആ വിത്ത് മുളയ്ക്കോ ഇല്ലയോ എന്ന്. കാരണം എല്ലാം ഡ്രൈ ആണ് അല്ലേ, ആ സീഡ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ചുറ്റുപാട് ടെമ്പറേച്ചർ ഡ്രൈ തന്നെയാണ്, ഒരു മോയ്സ്ചറും കിട്ടുന്നില്ല, വാട്ടറിൻ്റെ കണ്ടൻറ്റ് ആ സോയിലില്ല, ഗ്ലാസ്മലും ആ വാട്ടർ കണ്ടൻറ്റ് ഇല്ല. ഒരു കാരണവശാലും വാട്ടർ ആ സീഡിന് കിട്ടുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ നമ്മളുടെ സീഡ് മുളയ്ക്കില്ല, വിത്ത് മുളയ്ക്കില്ല. വാട്ടർ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ സീഡ് നോക്കുന്ന സമയത്ത് സീഡ് മുളച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം വാട്ടർ നമ്മളുടെ സീഡിൻ്റെ ജനറേഷന് ആവശ്യമായിട്ട് വരുന്നൊരു ഘടകമാണ്, ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നമ്മളുടെ സീഡ് ജെർമിനേഷൻ അവിടെ പൂർണ്ണമായിട്ട് നടക്കുള്ളൂ, കംപ്ലീറ്റ്ലി അതവിടെ നടക്കുള്ളൂ.